ശിലാമീൻ്റെ കഷ്ണങ്ങളാണ്. ഇത് മുളകിട്ട് കറി വെക്കണം. ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, ഇതൊക്കെ എടുത്ത് വഴച്ചിട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് മീൻ പറ്റിക്കാം. മുളകിട്ട് മീൻ കറി വെക്കാം. മുളകിട്ട് പറ്റിക്കാനായിട്ട് ഉള്ളി, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി ഇതൊക്കെ എടുത്ത് വെച്ചു. കുടമ്പുളി കഴുകിയെടുത്ത് വെച്ചു. എടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ എണ്ണ വെച്ചിട്ട് കടുക് ഇട്ട് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കും. ഇട്ട് ചൂടായപ്പോൾ എണ്ണ വെച്ചു. ഇനി ഇതിലേക്ക് കടുകിടാം. കടുക് ഇട്ട് കുത്തി എണ്ണ ചൂടാകും. ഉള്ളി ഇനി അതിലേക്ക് വഴറ്റി നന്നായിട്ടൊന്ന് വഴറ്റണം. ഉള്ളി ചുമന്നോളം വഴറ്റിയിട്ട് കഴിഞ്ഞ ചെയ്യുന്ന കുടമ്പിളി ഇടണം. ഉള്ളി ഇരിക്ക നന്നായിട്ട് മൂട്ടി ചുമന്ന് തുടങ്ങി. ഇതിലേക്ക് കുടമ്പുളി ഇതിലേക്ക് ആവശ്യമായ മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, കായപ്പൊടി ഇതൊക്കെ ചേർക്കും. രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് മുളക് പൊടി, ഇത് ഉലുവപ്പൊടി ചേർക്കാം. ഉലുവപ്പൊടി ഇതൊക്കെ ചേർക്കാം. ഇനി രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് ഉലുവപ്പൊടി ചേർത്തു. ഇനി കുറച്ച് കായപ്പൊടി ചേർക്കാനുണ്ട്. കായപ്പൊടി ചേർക്കാം. ഇതൊക്കെ ചൂടാക്കി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് മഞ്ഞൾ വെക്കണം. ഇപ്പം മഞ്ഞൾ ചേർത്തു. കുറച്ച് കളറ് കുറവുണ്ട്. ക്യാമറയായിരിക്കും കളറിൽ. കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. പൊടിയോട് ചേർത്ത് കുറച്ച് ഉടനെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുന്നു. ചേർത്ത് പുരട്ടി വെച്ചിരിക്കുന്നത് കൊണ്ട് ഉപ്പ് മാത്രം ഉപ്പ് ചേർക്കുന്നുള്ളൂ. ഇത് തിളച്ച് കഴിയുമ്പോൾ ഇപ്പം മുളക് മഞ്ഞ ഉപ്പിട്ട് ചേർത്ത് വെച്ചിരിക്കുന്നു. മീൻ കഷ്ണങ്ങൾ എടുത്തിട്ട് വേവിക്കാം. പുളിയൊക്കെ ഇട്ട് ഗ്രേവി തിളച്ചു. ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ പരക്കുക. എന്നിട്ട് മീൻ വേകാനായിട്ട് വെക്കുന്നു. വെള്ളത്തിൽ കിടന്ന് വെന്ത് കുറച്ച് വെള്ളമൊക്കെ പറ്റി മീൻ പറ്റിച്ചാക്കാം. ഇടയ്ക്ക് നിളക്കി കൊടുക്കുന്നു. മിനിറ്റ് നിർത്തി വെച്ചേക്ക് മീൻ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഇത് കുറച്ച് നേരം തുറന്ന് വെച്ച് കുറച്ച് വെള്ളം പറ്റിച്ചെടുക്കും. മീനിന്റെ വെള്ളം പറ്റിക്കൊണ്ടിരിക്കുന്നു. മീൻ പറ്റിച്ചത് റെഡിയായി. മീൻകറിയുടെ ചാറൊക്കെ കുറുകി പറ്റി കുറുകി. ഇനി തീ കെടുത്താം. ഉപ്പും പുളിയൊക്കെ പിടിക്കട്ടെ. മീൻ പറ്റിച്ച റെഡിയായിരിക്കും. മീൻ പറ്റിച്ച ഈ മീൻകറി രണ്ട് മൂന്ന് ദിവസം ഇരുന്നാലും കേടാവില്ല. ഇന്ന് വെച്ച് നാളെ ആയിരിക്കും ഉപ്പും പുളിയൊക്കെ പിടിച്ച് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ.